നവകേരള നിർമ്മാണത്തിന് നവമാധ്യമങ്ങളിൽ നിന്ന് അഭിപ്രായം തേടി മുഖ്യമന്ത്രിയുടെ ആശയ സംവാദം. സംസ്ഥാനത്ത് സജീവമായ വ്ലോഗർമാരുടെ പ്രതിനിധികളുമായാണ് മുഖ്യമന്ത്രി സംവദിച്ചത്. വ്ലോഗർമാരുടെ അറിവും അനുഭവവും ഭാവി കേരളത്തിന് ഉപയോഗപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോരുത്തരും അവരുടെ ആശയങ്ങൾ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള വേദിയായി ഈ മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടി മാറി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എനിക്കിപ്പോൾ വീഡിയോസൊക്കെ പിടിച്ചുതരാൻ ചേട്ടന്മാരുണ്ട്. അവർക്ക് വീഡിയോ വേറെ കുട്ടികൾക്ക് എന്നെ പോലെയുള്ള കുട്ടികൾക്ക് വീഡിയോ പിടിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ആരും കാണില്ല. അപ്പോൾ സ്കൂളിൽ വീഡിയോസൊക്കെ പിടിച്ചു കൊടുക്കണം എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്. സ്കൂൾ വിദ്യാർത്ഥി ശങ്കരൻ മുതൽ പുതുതലമുറയിലെ വ്ളോഗർമാരുടെ സംഗമവേദിയായി മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടി മാറി. ഒരു നാലാം ക്ലാസ്സുകാരനായ കുട്ടിയുടെ അഭിപ്രായം പോലും ആരാഞ്ഞുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതൊരു വലിയ പ്രതീക്ഷ തന്നെയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് പറയാനിരിക്കുന്നത്. എന്നാലും ഞങ്ങൾ കുറേ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മിക്കതും പരിഗണിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി നമുക്ക് ഉറപ്പുള്ളത്. ആദ്യമായിട്ടായിരിക്കും ഒരു ഗവൺമെൻറ് ഇത്തരത്തിൽ ഞങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഈ ഒരു രീതിയിൽ ഗവൺമെൻറ് അംഗീകരിക്കുന്നത് അത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇവരെ ബൗദ്ധികമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാണ്ട് അവരും കൂടി കൂടെ കൂട്ടുക എന്നുള്ളതാണ്. കാരണം അവരായിരിക്കും ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള ഉറപ്പാണ്. ഇത് പങ്കാളികളുടെ കളിയാണ്, കാഴ്ചക്കാരൻ്റെ കളിയല്ല. നവീന ആശയങ്ങൾ മുഖ്യമന്ത്രി കേട്ടു. പരിഗണിക്കാമെന്ന ഉറപ്പും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഭാവി കേരളം രൂപപ്പെടുത്താനുള്ള ഒരു ആശയം തയ്യാറാക്കുമ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട അടിത്തറയായിട്ട് മാറും. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അതനുസരിച്ച് വിലയിരുത്തപ്പെടും. അതിന് ഈ സംവാദം ഉപകരിക്കും. തുറന്നുള്ള സംവാദങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിൽ ഏതെല്ലാം തരത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾ വേണ്ടിവരും എന്ന കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാവുന്ന. മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള വ്ളോഗർമാർ യൂട്യൂബിൽ മാത്രമല്ല സംവാദത്തിലും പുലികളായി മാറി. കാര്യങ്ങളെല്ലാം കേട്ടു എല്ലാവരും പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവർക്കും സി എം മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ വരുന്നതാണ് വിശ്വാസം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നതിൽ. കാരണം നമ്മളെപ്പോലെയുള്ളവരെ വിളിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുന്നത് തന്നെ. അതിൽ നമ്മളെപ്പോലെയുള്ളവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുകയെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഓരോരോ ആവശ്യങ്ങളാണ് ഓരോരുത്തരും ഉന്നയിച്ചിരുന്നത്. അതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം അതിന് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ഒരു മറുപടി തന്നിരിക്കുന്നത്. നമ്മുടെ അഭിപ്രായങ്ങൾക്ക് അങ്ങനെ ഒരു വില കണ്ടിട്ടാണ് അദ്ദേഹം നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നിട്ടുള്ളത്. നമ്മുടെ ഈ ചോദ്യങ്ങൾക്കും ഞങ്ങളുടെ നമ്മുടെ നിർദ്ദേശങ്ങൾക്കൊക്കെ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ നമ്മളോട് വളരെ പോസിറ്റീവായിട്ട് മറുപടി തന്നു. നാടിന്റെ വികസനത്തിനും പുരോഗതിയിലും ഒരു സർക്കാർ തങ്ങളെ പരിഗണിച്ചതിലാണ് എല്ലാവർക്കും സന്തോഷം. പ്രതീക്ഷയുണ്ട്, ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം ഇതിൽ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് നാടിന് ഒരുപാട് ഉപകാരം വരുന്ന കാര്യങ്ങളായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ആഡ് കൂടുതലായിട്ടും പത്രങ്ങളിലും ഒക്കെ പോകാറില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയക്കും കൂടി കുറച്ച് തരണം എന്നുള്ളതാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. അവരെല്ലാം അവരുടെ ആശയങ്ങൾ അവർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി സശ്രദ്ധം കേട്ടു. അവയെ കേട്ടതിന് ശേഷം അവയെല്ലാം പരിഗണിക്കാമെന്ന ഉറപ്പും മുഖ്യമന്ത്രി അവർക്ക് നൽകി. അതിൻ്റെയൊക്കെ തന്നെ പ്രതീക്ഷയിലാണ് നമ്മുടെ പിന്നിലുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള വ്ളോഗർമാർ ഓരോരുത്തരും. അവരുടെ എല്ലാം പ്രതീക്ഷ നടക്കട്ടെ എന്ന പ്രത്യാശയാണ് കൈരളി ന്യൂസിനുമുള്ളത്. ക്യാമറാമാൻ ബിച്ചു പൂവച്ചനൊപ്പം നിർമ്മൻ ചക്രവർത്തി, കൈരളി ന്യൂസ്.